ചിമ്പു വിട്ട് പോയിട്ട് വിട്ടുമിറ്റാൻ പോവാ ചിമ്പു. ഗുഡ് ബൈ ചുണ്ട് കയ്യിലാണ്ട മോനി എന്റെ തക്കടെ കുത്തന് പൊന്നിന് പമ്പരിട്ടല്ലോ നമ്മള് പമ്പരിട്ട് ചുണ്ടിരിയല്ലോ എല്ലാവർക്ക് ചുണ്ടിരീന് ഞങ്ങള് ചുണ്ടിരീന് പറ്റി കുച്ചിട്ട് എന്താ അണ്ണിമോനി ഇപ്പൊ നമ്മളെല്ലാരും സെറ്റ് ആയിണ്ട്. ഇപ്പൊ ഇനിയിപ്പോ നമ്മള് വീഡിയോന്റെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത ഷോർട്സ് ഒക്കെ പോയിണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമന്റ്സിനൊക്കെ ഈ സമയത്തൊക്കെ ഗ്യാപ്പ് അടിച്ചൊക്കെ ഇരിക്കേണ്ടി വരും. പക്ഷെ അപ്പോഴേക്കും അടുത്ത വീഡിയോന്റെ എഡിറ്റിംഗും കാര്യങ്ങളും ചെയ്യും. പണിപ്പുരയിലാണ്, അതുകൊണ്ട് വൈകുന്നേരന്റെ കമന്റ്സ് നടക്കുള്ളൂ. ഇടയിലൊക്കെ കിട്ടുമ്പോ നോക്കും. ശനി ഞായറും മുടക്കുള്ള കാരണം കുറച്ച് ഡ്യൂട്ടി കൂടുതലായിരിക്കും. അപ്പൊ എന്താ, അപ്പൊ അതാണ് ഇനി ഇനിയിപ്പോ അതിന്റെ ഇടയിൽ ചെയ്യും. അതെടുക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാമ്പോ. ചിമ്പു തണുത്തിട്ടിരിക്കണ, അത് കാരണമാണ് ഇതിങ്ങനെ ഇവിടെ ചിമ്പുന്റെ രോമങ്ങളൊക്കെ പൊന്തിരിക്കണ, അത് കാരണം ഇതിങ്ങനെ സ്പൈക്ക് അടിച്ചു നിൽക്കാം. ഓക്കെ, അപ്പൊ നമ്മടെ നേരത്തെ ഞാൻ കാട്ടിയില്ലേ കായും ചെമ്മിയും ഫുഡും ഞാൻ വിളമ്പിച്ചിട്ട് പൊണ്ണ മാമു കൊണ്ടുവന്നു ഞങ്ങൾക്ക്. മാമു അച്ചാർ എടുക്കും, പിന്നെ അച്ചാറ് കച്ചാറ്, നമ്മുടെ നാടൻ അച്ചാർ എടുക്കും. നാടൻ തലവാര എടുക്കുന്ന ദൈവമേ, മഞ്ഞ് നമ്മളല്ലേ കാലത്ത് തന്നെ കഴിഞ്ഞിട്ട് അപ്പന്നെ മൂക്കടഞ്ഞിട്ട് എന്നിട്ട് റെഡി ആവണെങ്ക് ഞാനോ പാടുതോ എന്റെ ചോറുണ്ണ എടുക്കോ, എന്റെ കയ്യിൽ പിടിച്ചോ. ചോറുണ്ണാൻ പോവാണ് കാര്യം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഡെയിലി ചെയ്യണ കാര്യങ്ങള്. ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് വീട് എടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ, നമുക്ക് മനസ്സിലായില്ലേ. യെസ്, ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും കടന്നു പോയിട്ടിരിക്കുന്നത്. ഇന്നിപ്പോ ശനിയാഴ്ച കാരണം ഞാൻ വർക്കിനിരിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. വർക്ക് നമ്മള് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ദിവസങ്ങളിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മള് വർക്കിങ്ങിലായിരിക്കും മൊത്തം. അപ്പോ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈറ്റൊക്കെ ആയിരിക്കും വീട് എടുക്കലുണ്ടാവുക വർക്ക് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയാണ് ഞങ്ങള് ഓരോ ദിവസവും കടന്നു പോകുന്നത്. മൂന്നാൾക്കും പകുതി ഒരു ചെറിയ മാന്തള് അന്യ കൊണ്ടുപോവാ. ചിമ്പു പിന്നാലെ ചിമ്പു മാമു കൊടുത്തില്ലേ, ചിമ്പു മാമു കൊടുത്തില്ലേ, ചിമ്പക്കാം ചിമ്പ ചിമ്പക്കാം പതുക്കെ കഴിക്കല്ലോ, ഒക്കെ കഴിഞ്ഞ് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പതുക്കെ കഴിക്കല്ലോ. അപ്പൊ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ഓക്കെ ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ അവിടെ മഴ കണ്ടുകൊണ്ടാണെന്ന പറയുന്നത്. ഓക്കെ, ജയിലിരിക്കുന്ന പോലെ താളിയും പൊട്ടും ബിഹൈൻഡ് ദ ബാർസ്. അടാ ചിമ്പും ഇങ്ങോട്ട് വന്നു കഴിക്കാൻ. യെസ്, എന്നാലും കാര്യമില്ല, അവനെ നമ്മളേന്ന് ഓരോ സൈഡിൽ എടുത്ത് തിന്നണം. അത് നമ്മൾ ഇത്ര പറഞ്ഞ കാര്യമില്ല, അവൻ അങ്ങനെയാണ്. അവൻ നോക്കിയിരിക്കുന്ന സെയിം സാധനം വെച്ചെടുത്തൊരു പെണ്ണെ നിലത്ത് ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ. മയ്യാനും മയ്യ നല്ല കൂളിംഗ് ആണ്, നല്ല വൈബ്.
ചോറ് 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 മാന്തള് കുഞ്ഞുമാന്തള് മാന്തള് അച്ചാറ് നാരങ്ങാച്ചാറ് നാടൻ പിന്നെ നമ്മുടെ ചെമ്മീൻ കായ ഇട്ട് വരട്ടി വെച്ചത് നമ്മുടെ അച്ചാറ് നാടൻ എന്ന് പറയുന്ന കാരണം നമ്മുടെ ചാക്കുവിന്റെ അവിടെ കൊണ്ടുവരും ചാക്കുവിന്റെ അവിടുത്തെ എല്ലാം കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുള്ളി ഐറ്റംസ് ആണ് അവിടുത്തെ മഴ കണ്ടിങ്ങനെ കഴിക്കാൻ നാട്ടിലെ വെയിലില്ല നാട്ടിലൊക്കെ ഇങ്ങനെ ഞങ്ങള് ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുള്ളൂ പോയി കഴിക്കും അവിടെ വെച്ച ഫുഡ് കഴിക്കാണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ കഴിക്കണേ നമ്മള് കൊടുക്കണം അതായത് നമ്മള് പറയുമ്പോ ചെലപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല കാണിച്ചെന്നേ അവന്റെ വിചാരം കൊഞ്ഞ് നിലത്ത് ചോറിട്ട് കൊടുക്കണതിന് വേറെ ഒന്നും പറയല്ലേ അവന് പാത്രത്തിൽ ഇട്ട് കൊടുത്താലും അവൻ കഴിക്കില്ല അവൻ നമ്മളെ പ്ലേറ്റിൽ നിന്നൊക്കെ കഴിക്കും അവനെ ഞങ്ങള് ഒരു ഡോഗ് ആയിട്ടല്ല കാണുന്നത് ഞങ്ങള് ഒരു 100 വട്ടം ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ കൊണ്ടുവരുമ്പോ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കി പക്ഷെ അത് മൊത്തം കടിച്ച് കടിച്ചിരിക്കാണ് നമ്മളെ ഇഷ്ടം നമ്മുടെ പ്ലേറ്റിൽ നിന്നാണ് ശരിക്കും അവൻ കഴിക്കുക അതും കണ്ടു കഴിഞ്ഞാൽ ചെലപ്പോ അതിനും കൊറേ കമന്റ് ഇടാൻ കൊറേ ആൾക്കാർ വരും നമ്മുടെ സൈഡിൽ ഇത് ഭാഗം ഉണ്ടാക്കി വെച്ചു പപ്പി മമ്മി പണ്ടെങ്ങനെ പറഞ്ഞിരുന്നത് കാണും പക്ഷെ അവരിവിടെ വന്നു അവർക്ക് പിന്നെ മനസ്സിലായി അവര് പപ്പ ഉരുത്തി കൊടുത്തോളൂ ടിമ്പന ഇപ്പൊ 2 വയസ്സായിട്ടുള്ളോ അപ്പൊന്റെ പഴയ കൊടുത്ത് ഉയരം കൂടുതലാണ് അപ്പൊ ഇതന്നെ ചിമ്പ നിനക്ക് ഇട്ട് വെച്ചാൽ മനസ്സിലായില്ല എല്ലാവർക്കും ചിമ്പ എങ്ങനെയാണെന്നുള്ളത് ചോറിന് കഴിഞ്ഞു ചോറിനൊക്കെ കഴിഞ്ഞു കൊറച്ചു നേരം വിശ്രമിക്കാൻ കിടക്കണ ആദ്യം ഉറങ്ങണ കാരണാണ് ഈ വിശ്രമൊക്കെ ചുമ്പേറുകൊഞ്ച് കൊഞ്ച് കഴിഞ്ഞു നമ്മളതിന്റെ ഇടയിൽ ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിച്ചു കൊറച്ച് എല്ലാം നല്ല സപ്പോർട്ട് തരുന്നുണ്ട് നമ്മുടെ പാവയ്ക്ക് പാവ നന്നായിട്ട് കേറണം അതാണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യാ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞു അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യാ പിന്നെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് അതെ ഇനിയിപ്പോ അതാണ് ചെയ്യാൻ അത് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നാലാണ് ഫോണിൽ സ്പേസ് ഉണ്ടാവുള്ളൂ തിരുമ്പി വരും അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് വിശ്രമിക്കുകയാണ് എല്ലാരും ചീമ്പേ ചീമ്പേ ചീമ്പനപ്പിച്ചു നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം അത് നമുക്ക് വേറെ ഫോണിൽ ഇല്ലാത്ത കാരണം എടുക്കാൻ പറ്റില്ല എഡിറ്റ് ചെയ്യണത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീക്കുമ്പോ ഞങ്ങൾ ഇനിയും നമ്മുടെ ചായ കുടിക്കുമ്പോ തുറന്നു തരി ചായ ലാലി പാപ്പാ ഫസ്റ്റ് ആ ഞങ്ങക്ക് പാപ്പാണ് ഫസ്റ്റ് തന്നെ ലഡു ആണ് ലഡു ണ്ട് ക്ഷമിക്ക് അതെ ആപ്പൂന് ബൂസ്റ്റ് ഇടാം ഞങ്ങൾക്ക് ചായ കപ്പൂന് കപ്പ് ബൂസ്റ്റ് ഇരുന്നല്ലോ അത് കുറച്ചും കൂടെ നീക്കിടാ ചായ കുടിക്കാണ് ഞങ്ങള് അപ്പൂന്റെ ബൂസ്റ്റ് പാല് നല്ല ചൂടാപ്പു ചൂടോടുകൂടി കഴിക്കില്ല ചിമ്പു പാപ്പത്തിന് വേണ്ടി കട്ട കഴിക്കണം പാപ്പന പാപ്പന
അരി അച്ചോ 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 അവർക്കെ തിന്നു വന്നിട്ട് അഞ്ഞു മണിച്ച് കുട്ടി അങ്ങോട്ട് പോണം ഇന്നത്തെ നമ്മുടെ ചിഞ്ചിക്കൻ സ്പെഷ്യൽ ഒരു ലഡു ചായകളായിരുന്നു ലഡു അടിച്ചിട്ട് കുട്ടാമ്പിക്ക് ചാക്കൂന്റെ ലഡാണ് ചാക്കൂന്റെ ലഡാണ് ലഡു ആണ് ആയിക്കോട്ടെ അയ്യോ തരില്ല അപ്പൊ ഞാൻ എന്റെ ബൂസ്റ്റ് ഇവിടെ ചായ കുടിച്ചു കുടിച്ചില്ലേ വിജയത്തിന്റെ സേനാനി പൊന്നെ മൂക്കിടി എന്നൊരു വീട്ടിലുണ്ട് ഞാൻ വൈകുന്നേരത്തിന് എന്നിട്ട് മീനാ ചിക്കൻ അങ്ങനെ ചിമ്പിനുള്ള ചിക്കനും നമുക്കും ഉള്ള ചിക്കനും ഇന്ന് വൈകുന്നേരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ നാളേക്കും ഇവിടെ നല്ല മഴയും മഴ തോർന്നുണ്ട് നിങ്ങിപ്പോ പോയിട്ട് വന്നു പിന്നെ ആദ്യം മറ്റേ വിറ്റാമിൻ ഡി ഡ്രോപ്സ് അത് മേടിക്കണം ഇവര് രണ്ടാളത് മേടിക്കാൻ പോവാണ് അപ്പൊ ഞാൻ കൊറച്ച് ഇവിടെ ആദ്യം കൊണ്ടിരിക്കണം വേറെ കൊറച്ച് അങ്ങനെയൊക്കെ കാര്യം ചെയ്യാം നമ്മടെ വിച്ച് അപ്പൂസും നാളത്തേക്ക് ഇന്ന് വൈകുന്നേരത്തേക്കും ഒക്കെ ആയിട്ട് ഫിഷാ ചിക്കനാ ചിക്കനാന്ന് പറഞ്ഞു മേടിക്കാൻ പോവാണ്ട് പോയിട്ട് പോയോ ഉണ്ണീര് ഡ്രോപ്സും മറ്റേ പനീടി നിരീക്ഷിച്ചാടിയും കുളിക്കും മേടിച്ചോട്ടാ ഇനി ഇവരിവിടുന്ന് പോകുമ്പോ തൊട്ട് നീ ഇവിടെ ഇങ്ങനെ നിലവിളി വരും ടാറ്റോക്ക് അപ്പച്ചി ടാറ്റോക്ക് ഇട്ടാ പാപ്പച്ചിട്ട് ചെയ്യൂട്ടാ ടിമ്മിനി തിക്ക് വെച്ചിട്ട് ചെയ്യൂട്ടാ ഇനി ഒരു ഓട്ടം തന്നെ ഓട്ടം ചുംബിച്ചാരാ ചുംബിച്ചാര ഇവന്മാര് വന്നു നമ്മുടെ ചിക്കന് മേടിച്ചിണ്ട് ചിമ്മിന്റെ ചിക്കനും കിട്ടിയില്ലേ നമുക്കുള്ള ചിക്കനും ചിമ്മിന്റെ ചിക്കനും ഒക്കെ മേടിച്ചിട്ടുണ്ട് സവാള 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 മേടിച്ചിട്ടുണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നിന്നെയാണ് ആദ്യം കാണിച്ച ചിമ്പവിടെയുണ്ട് ആദ്യം ഇനിയിപ്പൊ ആദ്യക്ക് അവനെ കൊടുക്കൊടുക്കണ സമയാണ് അവിടെ നേരത്തെ ഉറക്കാന്നെങ്കിൽ പിന്നെയും ഉറങ്ങിയില്ലേ അവര് പോയ സമയത്ത് ഞാൻ നോക്കിയായിരുന്നു അപ്പൊ നമുക്ക് ആദ്യം കുക്ക് പാപ്പൻ തയ്യാറ്റാ കുക്ക് പാപ്പൻ തയ്യാറ്റാ അപ്പൊ അവന് കുടുക്ക് കൊടുക്കാന്ന് ചിമ്പ് ഇങ്ങനെ പുറകെ കൂടെ കിടന്ന് നടക്കാണ് അപ്പൊ പാപ്പൻ കൊണ്ടൊന്നും മനസ്സിലായി വിച്ചുവിന് നിരീക്ഷക്ക് ഗുളിക മേടിച്ചിട്ടുണ്ട് ഗുളിക പനിയുടെ ഗുളിക നിരീക്ഷയുടെ ഗുളിക തലവേദനയുടെ ഗുളിക ഒക്കെ അപ്പൊ ഇനിയിപ്പൊ ആദ്യക്ക് കുടുക്ക് കൊടുക്കാം എന്നിട്ട് അവനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൂസ് അപ്പൊ ആ സമയത്ത് അപ്പൂസും പോയി ഒന്ന് കുളിച്ചോ യെസ് കുളി കഴിഞ്ഞു അപ്പൂസ് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആദിശ് ആദിശിനെ ഞാൻ കുളിപ്പിച്ച് വെച്ചൊക്കെ മാറി സെറ്റായിട്ട് ഇനി പാലൊക്കെ കൊടുത്തൊന്ന് ഉറങ്ങും ചിലപ്പോ ജാടാ ഗുഡ് ബൈ ഗുഡ് ബൈ ഇടിയ ഈ ജാടിത് ചുന്തിരി മുറ്റോ ജാടിത് ചക്കര കുട്ടനോ ചുന്തിരി മുത്തോ ചക്കര കുറ്റനോ അടിച്ചു കുറ്റാമ്പി ആടാ ഹലോ
അപ്പൊ അവനവിടെ കുളിപ്പിച്ച് നേരക്കൊന്നും കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിണ്ട്. ചിമ്പിടെ ഇവിടെ ഗുഡ് ബൈ ഇരിക്കുന്നുണ്ട്. പൂച്ചയുടെ പാത്തിക്കുണ്ട്. വേവിച്ചു, ചിക്കൻ ജസ്റ്റ് കഴുകി. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ കൂടുതൽ കിട്ടുക. അപ്പൊ കഴുകി ക്ലീൻ ചെയ്ത് വെക്കണ്ട്. ഞങ്ങള് പരട്ടി വെക്കും. ആ അല്ല പറഞ്ഞതാ, നമ്മൾ ചെല്ലു ഒരു മേടിച്ചു കെട്ടിയിട്ടാലോ. അപ്പൊ അതിവിടെ ഗുളിക കഴിച്ചിട്ടുണ്ട്. വെച്ചു നീരിവിച്ചും പനിക്കിണ്ട. നീരിവിച്ചിണ്ടല്ലേ, നല്ല മഞ്ഞായിരുന്നു. അതാവും എന്തായാലും കുളിക്കുക കഴിച്ചോളാം. അടുപ്പിച്ച് മൂന്നാലും കഴിക്കണം. കുളിക്കാന്ന് കണ്ടാട്ടാ, കുളിക്കാന്ന് കണ്ടാന്ന്. തല കുളിക്കണ്ട, ചൂടുവെള്ളത്തിൽ മേല് വേണം കഴിക്കോ. തല കുളിക്കണ്ട. ആ നീ അത് പറഞ്ഞിട്ട് കേറിച്ച് നൈസായിട്ട് തല കുളിച്ച് വരാറുണ്ട്. അത് തന്നെ ഇപ്പൊ പനി വന്നാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയാലോ. അപ്പൊ ദേവിച്ച് കൂടെ ചെയ്തിട്ടുണ്ട്. ചിമ്പിന്റെ ചിക്കൻ നമുക്ക് ഫ്രീ ആണ്. അതെ, കഴിയുമ്പോ ഇത് ക്ലീൻ ചെയ്യണം. ഇത് പരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ചളട വെച്ചോ. നീ വെക്കാൻ നിക്കണ്ട, വേണ്ട, അവിടെ പോയി കുത്തിയിരുന്നോ. അടിച്ച് അജിച്ച് ആ അച്ചോ 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 ഉള്ളടി. അപ്പിന്നെ അവന് ഞാൻ പാല് കൊടുക്കണം. പിന്നെ എനിക്ക് കുളിക്കണം. ഞാൻ അപ്പൂസിന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉണ്ണീനെ അവസിന് അപ്പൂസിന്റെ കൊടുത്തിട്ട് ഞാനൊന്ന് കുളിച്ചു വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് അപ്പൊ അവനെ പാല് കൊടുത്ത് ഉറക്കണം. അതാണ് ഇങ്ങനത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം കൂട്ടാൻ വയ്ക്കാൻ പോകാനായിട്ട്. അപ്പോ ഞാൻ ആദ്യം സെറ്റ് ചെയ്യണ്ട, ഞാൻ കുളിക്കട്ടെടാ, കുളിച്ചിട്ട് വരാം. പൊന്നത് എവിടെ സെറ്റായിട്ട് കുളിച്ച് സെറ്റായിട്ട് എന്റെ ആദ്യ സിനിമ എടുത്തിട്ട് കുളിച്ച് ചിന്തിരമാരായിരുന്നു ഞാൻ എല്ലാരും. ഞാൻ കോങ്ങലിന്റെ പഞ്ഞെ നൈറ്റ് വെറും കുളി കുളിക്കുള്ള മേല് തല കുളിക്കില്ല. വെള്ളം നമ്മുടെ നാട്ടിലെ വെള്ളമില്ല. എപ്പോഴും രണ്ടു നേരം തല കുളിച്ച് ചിലപ്പോ മുട്ടൊന്നും ഉണ്ടാവില്ല. നീ പിന്നെ ഒന്ന് ഉറക്കാൻ നോക്കണ, ഉറങ്ങാവോ. ചിമ്പു ചൊങ്ങും, ആദ്യം ഒങ്ങുമ്പോ അപ്പൊ ചിമ്പൊങ്ങും. അപ്പൊ നമ്മളൊന്ന് ഫീഡ് ചെയ്ത് ഉറക്കാനുള്ള ശ്രമത്തിലാണ് ഈ സമയത്ത് ഉറങ്ങാറുണ്ട്. എന്നിട്ടാണ് ഈ പാതിരി പുലർച്ചയ്ക്ക് ഇരിക്കുക. ഹായ് പഞ്ഞ എല്ലാരോടും ഒങ്ങിട്ട് വയ്യാന്ന് പറഞ്ഞ ഒങ്ങിട്ട് വയ്യാറ്റോ, ഒങ്ങിട്ട് വയ്യാറ്റോ, ഒങ്ങിട്ട് വയ്യാറ്റോ പഞ്ഞ, ഒങ്ങിട്ട് വയ്യാറ്റോ എന്ന് പറഞ്ഞ്, ഒങ്ങിട്ട് വയ്യാറ്റോ എന്ന് പറഞ്ഞ പഞ്ഞ. അപ്പൊ നമ്മൾ ഉറക്കിട്ട് പോകാൻ വരാം. നോക്കന്നിട്ട് വേണം നമ്മള് ചിക്കന്റെ പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ആദ്യനെ പൊന്നൂസ് ഉറക്കിണ്ട്. എവിടെ കണ്ട ആദ്യം ഉറക്കുന്നതോട് കൂടി പാട്ട് പാടുമ്പോ ഇവിടെ ഒരാളും കൂടി ഉറങ്ങും. ഇവൻ ചെറുപ്പത്തില് ഇവനെ പൊന്നാണ് ഉറക്കിയിരുന്നെ. അപ്പൊ അത്രയും ചെറുപ്പത്തില് ഉറങ്ങിയിരുന്നത് ആള് പാട്ടൊക്കെ കേട്ടിട്ട്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കാലിൽ അവിടെ. ഒരു മണി ഒന്നര രണ്ടു മണി പിന്നെ ആളൊരു ഉറങ്ങുമ്പോ മൂന്നര നാല് മണി ആകും. അത് വരെ നമ്മളും കൂടെ ഇരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് പതുക്കെ എടുക്കാന്ന് കഴിയുമ്പോ പിന്നെ പിന്നെ മിച്ചിന് ഉറങ്ങാൻ പറ്റും. പാല് കുടിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കും. അതെ, നമ്മുടെ ആദീശ് അങ്ങനെ ഉറങ്ങി, ചിമ്പൂച്ച ഉറങ്ങി. കൂട്ടാൻ പരിപാടി നോക്കാം. പൊന്നൻ സ്പീഡില് കൈയൊന്നും കളയാണ്ട് വേഗരിഞ്ഞോ. ചിക്കനുള്ള സവോള, നമ്മുടെ ചിക്കനോടെ പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിമ്പൂന്റെ ചിക്കൻ അല്ല, അതും സെറ്റാണ്. കുഞ്ഞപ്പന്റെ കുഞ്ഞപ്പന്റെ എടുത്തോ. കുഞ്ഞപ്പ അപ്പൊ കുഞ്ഞോ കമാൺ, ആവശ്യണ്ട് കപാലി. അപ്പൊ നമ്മുടെ ആള് കണ്ടില്ലേ, കെടുത്തി ഒരു അരമണിക്കൂറാകുമ്പോഴേക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട് എണ്ണീറ്റ് കേട്ടിട്ട്. ഞാൻ എടുത്ത് പോന്നു. ഇവിടെ വേറൊരാൾ ഉറങ്ങുന്നുണ്ട്. സമയത്തിന് പാട്ടൊക്കെ കേട്ടിട്ട് നല്ല ഉറക്കാൻ ചിമ്പൂച്ച്. ഇവിടെ ആളിരുന്ന് നോട്ട് എഴുതുന്ന പൂസ് യോ കുറച്ച് എഴുതാണ്ടവന്. അപ്പൊ അതവരുന്ന് എഴുതി സമയത്ത്
ചിമ്പിച്ചിവിടെ ഉങ്ങും. ആദ്യം ഇങ്ങനെ മാത്ത കണ്ണു പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ. എന്നിട്ട് കുറെ കഴിഞ്ഞ അവൻ 12-15 മണിയാകുമ്പോ കിടന്നുറങ്ങി. എന്നിട്ട് പുലർന്ന് ഈ 1 മണി നമ്മള് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കാന്ന് വിചാരിച്ച് ഉറങ്ങുമ്പോഴേക്കും വേണിക്കും. എന്റെ അപ്പനോ ചിമ്മാ നമുക്ക് ഹായ് പഞ്ഞവരോട് ഹലോ ഹലോ. നമ്മുടെ ചിക്കൻ സാധനങ്ങളെ വാട്ടി സെറ്റാക്കുന്നുണ്ട്. ചിക്കൻ നേരത്തെ വെച്ച് പരത്തേജുണ്ട്. ചിമ്പൂന്റെ ചിക്കൻ വെച്ച് പരത്തേക്ക. എങ്ങനെയുണ്ട് വെച്ചപ്പോ കുറഞ്ഞുളി കഴിച്ചു കുറഞ്ഞല്ലേ. എന്നാലും അത് ചോറിന് കഴിഞ്ഞിട്ട് വീണ്ടും കഴിച്ചോടാ. രണ്ടുനേരം അച്ഛൻ മേലില് ചൂടുള്ളതില് കുളിച്ചാ മതി. തല കുളിക്കണ്ടാ തോർത്തം കൊണ്ട് പിഴി വെച്ചാ മതി. എന്റെ ഒരു തലകുളി ചിമ്പൂന്റെ ഇത് നമ്മടെ. അപ്പൊ നമ്മടെ ആട് ദേ എണീറ്റ് ഇവിടെ താറാവും കണ്ട് കിടക്കുന്നുണ്ട്. ഏവ കഴിഞ്ഞ എപ്പോഴാണ് ഉറങ്ങാൻ പോണ. ഒരാളൊങ്ങാണ്ടിച്ചിണ്ട് തേത്തന്റെ കൂടെ പഠിക്കുന്നോടുന്ന് തേത്തനെ വിളിച്ചോണ്ട് വന്നിണ്ടാല് കളിച്ചിട്ട് അടീസ് കുറ്റാമ്പി ഇവിടെ ഒരാൾ ഇവിടെ ഒങ്ങണ്ട് നമ്മളിങ്ങോട്ട് പോകുന്ന പാള അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഒങ്ങാൻ. അടീഷ് തേത്തന്റെ കൂടെ കളിച്ച തേത്തപ്പനം കിളി കാന അടീഷ് അടീച്ച് അടീച്ച് അടീച്ച്. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തീ പാർന്നു പുക വരുന്നു പൊളി. ഇന്ന് വൈകുന്നേരത്തിനും കുറച്ചെടുക്കും. പിന്നെ നമ്മുടെ നാളെ ഇത് തന്നെയാണ് അല്ലേ. നാളെ ചപ്പാത്തി ഉണ്ടാക്കാം അല്ലേ. ചപ്പാത്തി അത് കാരണം നമ്മൾ ചാറായിട്ട് വെച്ച ചിക്കനും ചാറും എല്ലാം കൂടി കൊടുത്തു. പെട്ടക്കാണ് അവൻ അവനെല്ലാം നമ്മുടെ ഒപ്പം തന്നെ ചിക്കൻ കൊടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോ അവൻ കാത്തിരിക്കും നമ്മള് ആ എല്ലുകള് വേസ്റ്റുകൾക്കൊക്കെ വേണ്ടി. വെള്ളം തിളപ്പിക്കാൻ പോണം നാളത്തെ കറി വിരിച്ചു സെറ്റ് ചെയ്തു. നാളേക്ക് നമ്മള് കൊറോണ തുടങ്ങി അന്നോടെ ജിഞ്ചർ വെള്ളം തോന്നുന്നുണ്ട്. നീ ഇനിയൊരു ഗുളിക കഴിക്കണോ? കാരണം 4 മണിക്കൂർ ഇറവിട്ട് ഗുളിക കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറയില്ല. അത് കഴിച്ച് ആവി പിടിച്ചു കഴിഞ്ഞിട്ട് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറയും. കാരണം നേരത്തേക്കാളും കുറഞ്ഞു. ആ കുറഞ്ഞു നേരത്തേക്കാളും കുറഞ്ഞിട്ടുണ്ട്. നീര് പിടിച്ച കാലത്തോട്ട് മറ്റേ തുമ്മൽ നിങ്ങൾ കേട്ടില്ല അതുപോലെ തന്നെ പൊന്നു തുമ്മി 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 തവിട് പിടി ആടേ ചതച്ചിട്ടുണ്ട്. ഞാൻ കൊറോണ തുടങ്ങി അന്നോട്ട് നമ്മുടെ കൂടെ ജിഞ്ചർ വെള്ളമാണ് ഇടുക. ജിഞ്ചർ വെള്ളം ജീരകം ഇടും. തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് ചൂടാതെ കിട്ടും. കുപ്പികളിലാക്കി ഓരോരുത്തർ ഓരോരുത്തരെ റൂമിൽ വെക്കും. അപ്പൊ അത് പിന്നെ ഉച്ചുവിന്റെ ചിക്കൻ കറി ഇവിടെ ചോറിനൊക്കെ കഴിയുമ്പോ ചായ തിളപ്പിച്ച് വെക്കുകയാണ്. ചായക്കുള്ള വെള്ളം വെച്ചത് ചിമ്പൂന്റെ ചിക്കനും വിരിച്ചു. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കണം അല്ലേ. ചിമ്പൂനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിമ്പോടെ പോയിരിക്കും. അപ്പൊ കുറച്ച് എഴുതാണ്ട് അപ്പൊ അപ്പൊ നമ്മളെ ആളൊന്നില്ല കേട്ടാ. നമ്മളെ ആളോട് ഇരിക്കില്ല. ഹായ് ആ വിളി കേൾക്കണണ്ട. ഹലോ ഹലോ ഹലോ. ഞാൻ ഇതിന്റെ ഇടയിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഇനി അപ്പൊ ഇനി ഫുഡ് കഴിക്കണം. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോ കാണാം. ഫുഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് കൊണ്ട് വെച്ചിട്ട് യെസ് ചിക്കൻ കറി ചോറാണ് ഇതുണ്ടാക്കിയത്. അപ്പഴാണ് ചിക്കൻ ചാടി ചാടി എടുക്കാനാണ് കാണിക്കണേ. വാ വെട്ടി വെട്ടി ഡിന്നറ് കഴിക്കാൻ പോ. നിങ്ങൾ എല്ലാരും കഴിച്ചാ. നമ്മള് നാളേക്കുള്ളത് ഇന്ന് തന്നെ വെട്ടി സെറ്റാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ നാളെ വീട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നാളെ നമ്മളത് ചാറായിട്ട് വെക്കാനുള്ള കാരണം ചപ്പാത്തി ആയതുകൊണ്ടാണ്. നെയ്ച്ചോടോ ബിരിയാണി ഒക്കെ വെക്കുകയാണെങ്കിൽ ഗ്രേവി ഗ്രേവി റോസ്റ്റി. അപ്പൊ നാളെ നമ്മുടെ കറി ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. നാളെ വീട്ടിൽ അപ്പൊ നമ്മള് മാമ്പഴം പോലെ. അപ്പൊ നമ്മള് മാമ്പഴം പോവാണ് എടുക്കുന്നത്. സമയത്ത് ഈ സമയത്ത് ഇങ്ങോട്ട് ഉറങ്ങിട്ടൊന്നില്ല. സാധാരണ എനിക്കാറുള്ളതായപ്പോ അതും ഇല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചോദിക്കാൻ പോയാലോ. ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി കാര്യം ഇവിടെ ആദ്യം ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല ആള്.
അപ്പൂസ അവന്റെ കളിക്കോപ്പോളൊക്കെ പറക്കി ഒതുക്കി വെക്കുന്നുണ്ട്. നൈസായിട്ട് അവനോടക്കി നോക്കണം. എത്ര സമയമായി എന്നിട്ട് ഉറങ്ങിയില്ല അവൻ. പാതിരട്ടിരിക്കണ എന്തോങ്ങാത്തേ ചിമ്പ് വരെ കുടുംബായിട്ട് ചിമ്പ് മാമത്തിന്നിട്ട് ചിക്ക കൂട്ടി മാമത്തിന്നിട്ട് കുടുംബയ്യ ചിമ്പ് അപ്പൂസ എല്ലാം സെറ്റ് ചെയ്ത് ഒരുക്കി. ഞങ്ങള് ഒരു ഏത പടം തോന്നക്കൽ ട്യൂൺ ഓഫ് തോന്നക്കല്ലേ അതും കണ്ട് ചോറുണ്ട് വന്നിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി എല്ലാരും പല്ലേക്കാം. ഏ അതൊക്കെ പോയിട്ട് എല്ലാരും പല്ലൊക്കെ തേച്ച് കാര്യങ്ങളൊക്കെ കഴിക്കും. ചീമ്പായ് ചീമ്പായ് ചീമ്പാച്ചടാ ഗുഡ് ബൈ ചീമ്പായ്. ഇവിടെ പോയി അടിച്ചു തുടങ്ങി. ഇനി വീട് ചെയ്ത് ഒന്നും കൂടി ട്രൈ ചെയ്യണം ഉറങ്ങാനായിട്ട്. നമ്മളപ്പ ആവി പിടിക്കുക. അപ്പക്ക് തൊണ്ടവാനിയും നീരുചിയൊക്കെ ഉണ്ടായിരുന്നു. ആവി പിടിക്കാം രാക്സോയിട്ടൊക്കെ തേച്ചിട്ട്. നമ്മുടെ ചിമ്പോട് ചാച്ചിട്ടുണ്ട്. ചിമ്പ ചീമ്പോ ചീമ്പോ ഒങ്ങാനേ ചിമ്പിച്ച് വിട്ടുപോയിട്ട് ഒങ്ങാനേ ചിമ്പിച്ച് വാവേ ചുണ്ടിരി മോനാനീ തക്കര മുറ്റാനീ പാട്ട് കേട്ട അപ്പോൾ ഉറങ്ങുകയാണ്. പൊങ്ങി ചുന്തിരി നമ്മളെ കട്ടൻ ചായ ഇവിടെ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ 12 മണിക്ക് കട്ടൻ ചായ വെച്ചിരിക്കല്ലോ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു. കിച്ചൺ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ഇങ്ങോട്ട് പോകും. നല്ല വഴി നന്നായി മൂടി വെച്ചിട്ട് വന്ന അപ്പൂശി ദേവിടെ കണ്ടു. ചിമ്പൂശി ഇവിടെ വന്നവങ്ങ അപ്പൂശി ദേവിടെ വന്നവങ്ങ നല്ല മഞ്ഞുണ്ട്. അത് കാരണം തലമുടി പൊതച്ചിട്ട് കിടന്ന് ഉറങ്ങണം. നമ്മുടെ ഡേൻമൈ ലൈഫ് ഏകദേശം തീരാൻ പോവാണ്. അപ്പോൾ അവരൊക്കെ കിടന്നു. അപ്പൂസ് കിടന്നു. വിച്ചുവിനെ കുറച്ച് അപ്ഡേ മറ്റേ ഷെഡ്യൂളും ഇതൊക്കെ ചെയ്തു എഡിറ്റൊക്കെ ചെയ്തു. നല്ല ഈ നമ്മുടെ സെയിംസ് കറക്റ്റ് ടൈം തന്നെ ഉണ്ടാ കാണണ സമയം 12 മണിയായി. ഉച്ചനിന്ന് നല്ല നീരുവീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ പിടിച്ചു. എന്നാലും ഗുളിക കഴിച്ചതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ അവന് ഉറക്കം വരുന്നുണ്ട്. അവൻ ഇനി ഉറക്കാണ്ട് ഇരുത്തിയും ശരിയാവില്ല. അപ്പോൾ അവനോ കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കിടന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അത് പറയാൻ വന്നതാണ്. അപ്പോൾ ആദ്യം വിജയം കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രാർത്ഥിച്ചു നമുക്ക് പോവാം. ലൈറ്റ് ഓഫ് ചെയ്യും. നമ്മുടെ ആദീസ് ഉറങ്ങാട്ട. വിച്ചു ഉറങ്ങാണ്. കുറേ കണ്ടാലേ ചൂടൊക്കെ കുറഞ്ഞുണ്ട്. പക്ഷെ നല്ല ക്ഷീണമുണ്ട്. നിരീക്ഷ നാളേക്ക് മാറിയുണ്ട്. വിച്ചൂടെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഞാനും ഉറങ്ങാൻ നോക്കാണ്. അതിസ് ഉറങ്ങി, അപ്പൂസ് ഉറങ്ങി, ചിമ്പൂസ് ഉറങ്ങി, ചുമ്മി. ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, ഇതാണ് ഞങ്ങളുടെ ഒരു നോർമൽ ഡയൻമൈ ലൈഫ് ഇങ്ങനെയാണ്. ഇതിലിപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിരുന്നതുകൊണ്ട് വിച്ചുവിനൊന്നും ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് വർക്ക് ഫ്രം ഹോമാണ്.
അപ്പോൾ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുമായിരിക്കും ഓഫീസ് ടൈമിൽ ഇടയിലൊക്കെ ഫുഡ് കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാക്കി അതുപോലെ തന്നെ അപ്പൂസിന് ആദിസിന് എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ സാറ്റർഡേ ആയിരുന്നുകൊണ്ട് ഓഫീസിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഡയൻമ ലൈഫ് ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നേരം വെളുത്തു ഉറങ്ങാൻ പോവാണ്, ഞാനും ഉറങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ ഡയൻമ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ നമ്മളുള്ളതാണ് എടുത്തത്. ലെങ്ത്ത് ഉണ്ടോയെന്ന് അറിയില്ല. കുറേ നമ്മൾ കുറേ ഭാഗങ്ങൾ മറ്റേ എല്ലാവരും കൂടി പ്രാർത്ഥിക്കണതൊന്നും എടുത്തിട്ടില്ല. ആ സമയത്തൊന്നും വീഡിയോ ഒന്നും വെച്ചിട്ടില്ല. ശരിക്കും പ്രാർത്ഥിച്ചു. പിന്നെ കുറേ ഞങ്ങൾ ഇരുന്ന് വർത്തമാനം പറയുന്നതും വീഡിയോൻ്റെ കമൻറ്റുകൾക്ക് ചെയ്യുന്നതും എത്ര സബ്സ്ക്രൈബറായി നോക്കണത് വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യണത് അതൊന്നും എടുത്തിട്ടില്ല. കാരണം ഒക്കെ ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ട് വേറെ വെച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതേ ഞാനും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മുടെ ഈ ഡയൻമ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഉറങ്ങാലോ. ആദ്യം എനിക്കിനേക്കാളും വേഗം ഉറങ്ങും. അപ്പം ഞാനും ഉറങ്ങാൻ പോകും. ഓക്കെ, ഗുഡ് നൈറ്റ്.